അടുത്തായി സംസാരിക്കാൻ വേണ്ടി ഐ എൻ എൽ സെക്രട്ടേറിയറ്റ് മെമ്പർ മൊയ്തീൻ കുഞ്ഞിക്കണ്ണനാട് നിശ്ചയിച്ചോളും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ മേൽപമ്പ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ സാഫി സാഹിബ്, അതുപോലെ ഈ മാനവരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മധുമതിയേക്കാൾ, അതുപോലെ മറ്റുള്ള നേതാക്കന്മാർ, മറ്റു നാട്ടുകാർ, സഹോദരന്മാർ, നമ്മുടെ നാട്ടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ഭദ്രതയെ സംബന്ധിച്ചുള്ള ചിന്തിക്കേണ്ട സമയം മുന്നിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ച പോലെ വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഇന്ന് നമ്മുടെ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു. ഓരോ മതത്തിൻ്റെയും തലയിൽ കെട്ടിവെച്ച് ആ മതത്തിനെ കുറ്റം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരുത്തണം. എങ്ങനെ തിരുത്തണം? നമ്മൾ ഇവിടെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ ആദ്യം തന്നെ വിദ്യാഭ്യാസ മേഖലയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിഴച്ചു പോകാതിരിക്കുവാൻ ആദ്യം രക്ഷിതാക്കന്മാർ ശ്രമിക്കണം. കാരണം താഴെത്തട്ടിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മക്കളെ ഉയർത്തേണ്ട ഉത്തരവാദിത്വം, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത, അതൊക്കെ നമ്മൾ ഏറ്റെടുത്തു കൊണ്ടുപോയാൽ നമ്മളെ നാട്ടിൽ ഈ രീതിയിലുള്ള വർഗീയതയോ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കാൻ സാധിക്കും. നമ്മൾ അങ്ങ് ബീഹാറിലോ ഗുജറാത്തിലോ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ നാടിൻ്റെ ചുറ്റുപറ്റങ്ങളിൽ നമ്മളെ നാടിനെ എങ്ങനെ നമുക്ക് മതസൗഹാർദ്ദത്തിൽ സംരക്ഷിക്കാൻ പറ്റും എന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാം, പല വീടുകളിലും ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് മക്കൾ രാത്രി വീട്ടിലെത്തുന്നുണ്ടോ എന്ന് അറിയുന്നില്ല. മിനിഞ്ഞാന്ന് രാത്രി ഒരു പയ്യനെ 2:30 പോലീസ് വിളിച്ചു. ചെക്കൻ്റെ ഉമ്മ രാത്രി വിളിച്ച് പറയുന്നു, മൊയ്തീച്ച ഇങ്ങനെ എൻ്റെ മോനെ പോലീസ് വിളിച്ചു. എന്ത്, എവിടെ പോയിട്ട് വരുന്നേ? അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും മോന് രാത്രി വീട്ടിലെത്തിനോ എന്നുള്ളത് വരെ അറിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് നടക്കുന്നത്. എന്ത് സംഭവിച്ചു? ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള മയക്കുമരുന്ന് ലോബികളുടെ പിന്നാലെ പോയി, അവർക്ക് അവിടെ ഇരുന്ന് സമയം പോകുന്നത് അറിയുന്നില്ല. രാത്രി 12 2 3 എന്ന് വരെ അറിയാതെ അവസ്ഥയിലേക്ക് ഇന്ന് മാറുന്നുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ ഈ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളേക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും എത്തിക്കുവാൻ പല ലോബികളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചാലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ വർഗീയതയെ ചെറുത്തു നിർത്താൻ, നമ്മളെ ഇവിടെ ഒരു വർഗീയതയും ഒരു മതവും ഇവിടെ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുവാനോ അന്യന്നെ കലഹിക്കുവാനോ പറഞ്ഞിട്ടില്ല. എല്ലാ മതസ്ഥരും നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ നല്ല നിലയിൽ ജീവിച്ച് അന്യന്യം വീണ്ട രീതിയിൽ സഹായിച്ച് ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അന്യന്യം അവരുടെ വീട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടുള്ള ഒരു സമ്പ്രദായമൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് മുൻകാലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കൃഷി നടക്കുമ്പോൾ കൊയ്ത്തിന് നമ്മളൊക്കെ മുസ്ലിം ആൾക്കാരുടെ മുതലാളിമാരുടെ വീട്ടിലൊക്കെ കൊയ്ത്തിന് വരുന്നതിൽ അമുസ്ലിം സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിരുന്നു. അന്ന് അവരോടൊപ്പം നിന്ന് കൃഷിസ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കണ്ടത്തില് പിന്നെ കാള കൂട്ടി ഇതാക്കി കൊയ്ത് നെല്ല് കൊണ്ടുവന്ന് കട്ട തച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ എല്ലാ ആൾക്കാരും നമ്മളെ വീട്ടിൽ വന്ന് കൊച്ചിലോളം വന്ന് ഉമ്മാനോട് ചായ വാങ്ങി കുടിച്ച് നാരായണിയും കുഞ്ഞമ്മയും കൃഷ്ണനും നാരായണനൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷിയൊക്കെ ചെയ്ത് നമ്മളൊക്കെ അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ സ്ഥാപിച്ചു. എല്ലാ മതസ്ഥരും നല്ല രീതിയിൽ വീട്ടിൽ വന്ന് പോകുന്നതും വരുന്നതും ഇന്ന് ആ പ്രവണതയൊക്കെ മാറി ഒരു ഒരു അന്യനെ പോലെ ജീവിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഏകോപിച്ച് കൊണ്ടുപോകുവാൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ മത സംഘടനകളൊക്കെ യോജിപ്പിച്ച് പ്രവർത്തിച്ചു കൊണ്ടുപോയി നല്ല നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്നതിലും വർഗീയതയിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നൊക്കെ നമ്മളെ ചെറുപ്പക്കാരെ മാറ്റി നിർത്തുന്നതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ്.